ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആംബ്രൈൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു പവർ ബാങ്കാണ്. 20,000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ബോക്സിൻ്റെ മുകളിൽ പുറകുവശം പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഔട്ട്പുട്ടാണ് ഉള്ളത്, ഇതിന് USB ഔട്ട്പുട്ടാണ് ഉള്ളത്. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിഥിയം പോളിമർ ബാറ്ററിയാണ്. അതുപോലെ കമ്പനി പറയുന്നത് ഇതിൻ്റെ ഈ ബാറ്ററിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ വിലയ്ക്ക് ലഭ്യമാവുന്നൊരു നല്ല പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഇത് ആദ്യത്തെ ഒരു അൺബോക്സിങ് അല്ല ശരിക്കും, കാരണം ഇതിപ്പോൾ ഈ കൊറോണ പ്രശ്നങ്ങളൊക്കെ കാരണം ഞാൻ ഈ പ്രോഡക്റ്റ് കിട്ടിയപ്പോൾ തന്നെ ഇതിൻ്റെ കവറെല്ലാം മാറ്റിയിട്ട് സാനിറ്റൈസ് ചെയ്തു അഴിച്ചിട്ട്. അപ്പോൾ അത് സാനിറ്റൈസേഷൻ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിത് കാണിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ആദ്യത്തെ അൺബോക്സിങ് അല്ല, ഇത് രണ്ടാമത്തെ അൺബോക്സിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ് കമ്പനി പറയുന്നത്. ഇതിൻ്റെ സൈഡിൽ താങ്ക്സ് ഫോർ ചൂസിങ് ആംബ്രൈൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഉള്ളിൽ നോക്കുക വച്ചാൽ ഒരു താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അവരുടെ ഒരു താങ്ക്സ് കാർഡൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അതേപോലെ വെൽക്കം ടു ദ ഫാമിലി ഓഫ് 7 million+ ഹാപ്പി കസ്റ്റമേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇവർക്ക് 7 million കസ്റ്റമേഴ്സ് ആയോന്നും അറിയില്ല, പക്ഷെ എന്തായാലും അവരത് അങ്ങനെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. എന്നുള്ളത് ആംബ്രൈൻ്റെ ഒരു യൂസർ മാനുവലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള USB കേബിൾ ഉണ്ട്. പക്ഷേ USB കേബിൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പം കുറച്ച് കുറവാണെന്നാണ് തോന്നുന്നത്. ബിൽഡ് ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ വലിപ്പം ലേശം കുറവാണ്. ഇതാണ് നമ്മുടെ പവർ ബാങ്ക് പ്രൊഡക്റ്റ്. ഇതിൻ്റെ സൈഡിലും ഇതിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളെല്ലാം സ്പെസിഫിക്കേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞ പോലെ രണ്ട് ഔട്ട്പുട്ട് പോർട്ടാണ് ഉള്ളത്. അറ്റ് എ ടൈം തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ട് ഡിവൈസസ് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻപുട്ടിൽ പോർട്ട് സി പോർട്ടുള്ള USB കേബിൾ വെച്ചിട്ടും നോർമൽ നമ്മുടെ USB കേബിൾ വെച്ചിട്ടും ഇതിനെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും കൈവശമുള്ള ആൾക്കാർക്കും പോവാം. അതേപോലെ ഇതിൽ ടൈപ്പ് സി മാത്രം കയ്യിലുള്ള ആൾക്കാർക്കാണെങ്കിലൊക്കെ ഈ സാധനം ചാർജ് ചെയ്യാൻ എളുപ്പമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ ഞാൻ ഒലീവ് ഗ്രീൻ കളറിലുള്ളൊരു പ്രൊഡക്റ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ ഇതിൻ്റെ ഈ ഓൺ ഓഫ് സ്വിച്ച് സിൽവർ കളറിലുള്ളത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഓൺ ഓഫ് ഇൻഡിക്കേഷനൊക്കെ ഒരു 4 LED ആണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓൺ ചെയ്യുമ്പോൾ ഇത് 3 എണ്ണേ കത്തുള്ളൂ. അത് ഇതിൻ്റെ ചാർജിങ്ങിനനുസരിച്ചിട്ടിരിക്കും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ഇതൊരു 8 മണിക്കൂർ ചാർജ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് പ്രവർത്തിക്കുള്ളൂ. അല്ലാതെ പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഇത് ചാർജ് ചെയ്യാതെ ഉപയോഗിക്കരുത്. ഫുൾ ചാർജ് ആകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഈ എല്ലാ LEDകളും കത്തുള്ളൂ. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു നല്ല ഫിനിഷിംഗ് ഒക്കെ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. 325 kg ഇതിൻ്റെ ഒരു വെയ്റ്റ്. 325 gram എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് കൂടുതലാണ്, കാരണം ഇത് പോക്കറ്റിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും, ഒരു ബൾക്കി ഫീലിംഗ് ഉണ്ട്. പക്ഷേ 20,000 mAh കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഒരു ആയിരിക്കും ഇത്രയും കുറച്ച് വലിപ്പം കൂട്ടിയിട്ടുള്ളത്. പക്ഷേ എങ്കിലും വലിപ്പം കൂടിയാലും നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നടക്കും ഇതുകൊണ്ട്. അപ്പോൾ ഈ ഡിവൈസ് മൊത്തത്തിൽ നോക്കുമ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് റിവ്യൂ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.